ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് സ്റ്റേറ്റ് പരിശോധിച്ചിട്ട് കാര്യമില്ല. വിജിലൻസ് അന്വേഷണം ഒക്കെ നമുക്കറിയാം, അതെങ്ങനെയാണ് കെട്ടിപ്പൂട്ടുന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് അതൊരു അക്ഷരം മിണ്ടിയില്ല? അത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മകൻ മകന്റെ അമ്മായിയച്ഛൻ ചേർന്നുകൊണ്ടുള്ള ഒരു സ്കാമാണെങ്കിൽ ഇവിടത്തെ ചെറിയ കാര്യമല്ല ആലപ്പുഴ പാർലമെന്റിൽ നടക്കുന്നത്. കരിമണൽ കർത്തയുടെ കോടാനു കോടി രൂപ, അത് വെറും പുസ്തകത്തിൽ എഴുതി വെച്ച് കുറച്ച് കോടികൾ വാങ്ങിയതാണ് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത്. അത് കോടാനു കോടി രൂപയുടെ ബ്രുസൈറ്റും സിർക്കോണിയവും മോണോസൈറ്റും ഇവിടെ നിന്ന് കവർന്നെടുത്ത് വാരിക്കൂട്ടി അത് ലോക രാജ്യങ്ങളിൽ വിൽപ്പന ചരക്കാക്കി മാറ്റിയിട്ട് ആ പണം ഒരു വ്യക്തിയുടെ പോക്കറ്റിലേക്ക് പോവുകയാണ്. അത് നമുക്ക് അവകാശപ്പെട്ട പണമാണ്. നമ്മുടെ കുട്ടികൾക്ക് നാളെ വീട് വെക്കാൻ, അവർക്ക് പഠിക്കാൻ, അവർക്ക് തൊഴിൽ കൊടുക്കാൻ കെ എം എം എൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ലോകോത്തര നിലവാരത്തിൽ എന്താ ഉയർത്താൻ പറ്റാത്തത്? ഡി എച്ച് ഇ എല്ലിനെ ഉയർത്തിയല്ലോ, നമ്മുടെ കൊച്ചിയിലെ ഷിപ്പ്യാർഡ് ഉയർന്നല്ലോ. എന്തുകൊണ്ടാണ് ആ തത്തുല്യമായ നിലയിലേക്ക് കെ എം എം എല്ലിന് മാറാൻ സാധിക്കാത്തത്? അപ്പോ ഇവിടെ നടക്കുന്നത് അഴിമതിയുടെ പൂരകങ്ങളായിട്ട് എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞല്ലോ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കരിമണൽ കർത്തിയുമായിട്ട് ജോയിന്റ് ആയിട്ട് ബിസിനസ് നടത്തുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വേണുഗോപാലാണ്. ഇദ്ദേഹം മധ്യപ്രദേശിലെ മുൻ മന്ത്രി ശിശ്രാം ഓലയുമായിട്ട് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിനാമി പണമുണ്ട്. ദുബായിലേക്ക് പോകുന്ന ഇദ്ദേഹത്തിന്റെ യാത്രകൾ ഉൾപ്പെടെ പരിശോധിച്ചു നോക്കണം, പരിശോധിക്കപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മിസ്റ്റർ ആരിഫിന്റെ അഭിപ്രായം? എന്താ പറയാത്തത്? ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നെങ്കിലും ആവശ്യപ്പെടണ്ടേ? അപ്പോ അഴിമതിയുടെ കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമ്പോൾ ഞാൻ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ അത് അവസാനിക്കാൻ പോകുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പോരാട്ടം കരിമണൽ കർത്തയ്ക്കെതിരായിട്ടുള്ളത് ഇവിടെ നിന്ന് തുടരും എന്നുള്ളത് തന്നെയാണ്. അതിൽ കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള പോരാട്ടം ഉണ്ടാകും എന്നുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. ഇവരെ രണ്ടു കൂട്ടരെയും സഹായിച്ച ആരിഫിനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം നിൽക്കുന്നത്.